അവൾക്കിനി തന്നെ നിഷ്പ്രയാസം പിരിഞ്ഞുപോകാൻ പറ്റും. ഒരു ഉപാധിയില്ലാതെ തട്ടുകടക്കാരനായ ഭർത്താവ് അവൾക്കൊരു അപമാനമാ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ, അതോടെ സ്വസ്ഥത കിട്ടുമല്ലോ. അവളെ ഇനി കടിഞ്ഞാണിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവൾ പോകുന്ന പോക്കിന് പോകട്ടെ. സാറോ, എന്താ സാർ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടേക്ക് വരുന്നതിന്? ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സീരിയൽ നടിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ ലൊക്കേഷനിലോട്ട് ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല, അത്രയും ഭാഗ്യം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി ശരിയാവില്ല, കുറച്ചുകൂടി കളികൾ കളിക്കണം. അവൾ ഇവിടുന്ന് പോകും രോണി, അതെനിക്ക് ഉറപ്പാണ്. ലച്ചുമോൾ എന്ത് പറയുന്നു? മോൾ എന്റെ വീട് മാറ്റങ്ങ് എഴുകി ചേർന്നു, അമ്മച്ചിയായിട്ട് വലിയ കൂട്ട. അവൾ ഇവിടെ നിന്ന് പോവെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോവാണെങ്കിൽ ഞങ്ങളുടെ പൊന്നും ഉണ്ടാവും, അതാ വിഷമം. ഇപ്പൊ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് അവള് ഷൂട്ടിന് പോകുന്നെ. ഇനി സ്ഥിരമായിട്ട് ഇവിടെ നിർത്തിയിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പോവും. അങ്ങനെ പോകാൻ അവൾക്ക് തോന്നും. എങ്ങനെ തോന്നുവെന്ന് സാർ പറയുന്നേ? അതിലേക്ക് അവളെ നയിച്ചാ പോരെ, അതിനൊക്കെ മാർഗങ്ങളുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾ അറിയണ്ട. അവള് മിടുക്കാവുമ്പോ അതിലും വലിയ മിടുക്ക് നമ്മൾ കാണിക്കണം. എങ്കിലേ കാര്യങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കൂ. ഇനി അവളെ പിടിച്ചുകെട്ടാൻ പറ്റില്ല ജോസാറേ, അത്രയ്ക്കും മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഒരുപാട് മുകളിൽ നിന്നുള്ള വീഴ്ചക്കായിരിക്കുമല്ലോ ആഘാതം കൂടുതല്. അല്ല, അവളിപ്പോ ഇവിടെ ലൊക്കേഷനില്ല. അല്ല, അകത്തുണ്ട്. ഷോ, എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. സീരിയല് ഹിറ്റായതുകൊണ്ട് അഹങ്കാരം ചില്ലറയൊന്നും ആയിരിക്കില്ല. അടുത്താഴ്ച കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നുണ്ട്, അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഇനോഗ്രേഷൻ. ജംഗ്ഷൻ തോറും അവളുടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് നിറയെ ഉദ്ഘാടന, പൈസയോടുള്ള ആർത്തി അവൾക്ക് പണ്ടേ ഉണ്ടല്ലോ. ഏതായാലും അവളായിട്ട് ഒരു തർക്കത്തിന് നിൽക്കുന്നില്ല. ഒന്ന് ഉറപ്പിച്ചോ, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. ഈ മോളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ജോസാറേ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ആഹാരം കഴിച്ചിട്ട് പോവാം. അവൾ ഇനി ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കൂ. ഇതിനു മുമ്പൊരു ദിവസം അവളുമായിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചതിന്റെ അനുഭവമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. ജോ സാർ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ സാറിന് പറയാനുള്ളത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും നാളെ പലരും ബുദ്ധി കൊണ്ട് കളിച്ചപ്പോ നമ്മളൊക്കെ വെറും കാഴ്ചക്കാരായിരുന്നു. ഇനി നമ്മളാണ് കളിക്കേണ്ടത്. കുഞ്ഞിനെ തനിക്ക് വേണം, നയന ഒഴിഞ്ഞും പോണം, അതാണ് തൻ്റെ ആവശ്യം. അത് നടക്കും. ഇതുവരെ കളിക്കാത്തൊരു കളി താൻ കളിച്ച. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? എടോ, പലതവണ അവൾ തന്നോടും തൻ്റെ വീട്ടുകാരോടും സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം. ചില നേരത്തൊക്കെ നിങ്ങളതിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തനി നിറം പുറത്തെടുക്കേണ്ട സമയത്ത് അവൾ എന്താണെന്ന് കാട്ടിത്തരും ചെയ്തു. അതുപോലെ തന്നെ ഒരു മറുപടി താൻ അവൾക്കും കൊടുക്കണം. താൻ അവളെ സ്നേഹിക്കണം, സ്നേഹിക്കുന്നതായിട്ട് അവൾക്ക് തോന്നണം. അവൾക്ക് വേണ്ടതൊക്കെ താൻ ചെയ്തു കൊടുക്കണം. അവസാനം തൻ്റെ സ്നേഹം അവൾക്കൊരു വീർപ്പ് മുട്ടലായിട്ട് തോന്നണം. താനൊരു ബാധ്യതയാണെന്നും അവൾക്ക് തോന്നണം. അങ്ങനെ ശല്യം ചെയ്യണം താൻ, സ്നേഹം കൊണ്ട് ശല്യം ചെയ്യണം. അവസാനം താനൊന്ന് ഒഴിഞ്ഞുപോയാൽ മതി എന്ന് അവൾക്ക് തോന്നണം. അപ്പോഴും താൻ ഒഴിയരുത്.
അങ്ങനെ ഒഴിയാതെ പോകുമ്പോ സഹികെട്ട് അവള് ബന്ധം പിരിയണമെന്ന് ഇങ്ങോട്ട് പറയും. അപ്പോഴും താൻ അവളെ വേണോന്നും പറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കണം. നമ്മുടെ കളി ശരിയായ ദിശയിലാണെങ്കിൽ അവസാനം അവള് ഗതി കേട്ടിട്ട് കുഞ്ഞിനെയും തന്റെ കാലിൽ വെച്ചിട്ട് ബന്ധം പിരിയും. സാറ് പറഞ്ഞതുകൊള്ളാം, പക്ഷേ ഇതുപോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? അങ്ങനെ വരില്ലടോ. അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് താൻ ഈ കളി തുടങ്ങുമ്പോഴേ അവൾക്ക് ശ്വാസം മുട്ടി തുടങ്ങും. ഇപ്പൊ തന്നെ ഒരു ശ്വാസം മുട്ടലുണ്ട്, തട്ടുകടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട്. ഉണ്ടല്ലോ. ആ ഒരു സാഹചര്യം കുറച്ചും കൂടി ബലപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. കൊള്ളാം, ഞാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോവാം. പക്ഷെ ഒരു കാര്യം, ആരും അറിയരുത്, നമ്മൾ രണ്ടുപേരും അല്ലാതെ. നമുക്കിത് ധൈര്യമായിട്ട് തുറന്നു പറയാൻ പറ്റാവുന്ന പലരും ഉണ്ട്, എന്നാൽ തൽക്കാലം അത് വേണ്ട. ഇത്തരം കാര്യങ്ങൾ രഹസ്യമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ആരോടൊന്നും പറയില്ല. നയനെ ഞാൻ സ്നേഹിക്കുമ്പോൾ പലരും എന്നെ വിമർശിക്കും, പുച്ഛിക്കും. എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കില്ല. എടോ, ഇനി അവളുടെ മുന്നിൽ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ തട്ടുകടക്കാരനായ ഒരു ഭർത്താവ് അവൾക്ക് മാനക്കേട് തന്നെയാണ്. അതിനിടയിലാണ് താൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ പോകുന്നത്. ആ സ്നേഹം അവൾക്ക് വേണ്ട, അതൊരു ഭാരം അവൾക്ക്. അങ്ങനെ തോന്നണം, അതിലാ തന്റെ മിടുക്ക്. ശരി സർ, ഇന്ന് മുതൽ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങാം. ആ സ്നേഹം കൃത്രിമമല്ലെന്ന് അവൾക്ക് തോന്നും വിധം. എന്തെങ്കിലും കഴിച്ചായിരുന്നോടാ മോനെ? ഇനി ആഹാരം കഴിക്കാതിരുന്ന ചിന്നു മോള് തിരിച്ചു വരുമോ? മോളിപ്പോ ഏത് അവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല അച്ഛാ. മോൾക്കൊരിക്കലും സഹദേവനെയും ഭാര്യയുടെ ഒപ്പം ഒരുപാട് നാൾ പിടിച്ചിരിക്കാൻ പറ്റില്ല. ചിന്നു മോളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണ്. അവരെ ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവരാ കുഞ്ഞിനെ കൊണ്ട് വരിക്കുന്നത്. കുത്തിക്കീറേണ്ടതാ രണ്ടിനെയും. ഇത്രയും നാളെ ഗാന്ധാര്യമ്മയുടെ മോളോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി കിട്ടി. പണത്തിന് വേണ്ടി മാത്ര അവനെ അവള് മോളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം, അവര് കൊടുത്തുവിടുകയും ചെയ്തല്ലോ. കൊടുത്തതൊക്കെ ശരിയാ. അവിടെ കയറി ചെല്ലുമ്പോ കൊച്ച് കരയോ മറ്റോ ആണെങ്കിൽ മടിച്ച് ഷേപ്പ് മാറ്റാം. അവന്റെ കൊച്ചിനെ നോക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ അതിനായിട്ട് കഷ്ടപ്പെടുത്തിയാ വാക്കെത്തുന്നേരം ആരാണെന്ന് അവരറിയും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും. മോചിതയുമായി ഒന്നിക്കാനുള്ള അവസരം വന്നിരിക്കുക. ആ സമയത്ത് നീ സഹദേവനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്താൽ നിന്റെ ഭാവി തന്നെയാ ഇല്ലാതാകുന്നത്. മോളില്ലാതെ എനിക്ക് എന്ത് ഭാവിയാച്ചാ? ശാന്തി തീരത്ത് നിന്ന് പുറത്തു പോവാണെങ്കിൽ മോക്ക് എന്റെ ഒപ്പം വരാൻ തന്നെയായിരുന്നു ഇഷ്ടം. അത് ഗാന്ധാര്യമ്മയ്ക്കും അറിയാം. എന്നിട്ടും അവരെ അടുത്ത് ഒരു കണ്ണയും കാണിച്ചില്ല. ഒരു സ്വസ്ഥതയില്ല. ഞാൻ മോചിതെ കണ്ടിട്ട് വരട്ടെ. നീ സഹദേവന്റെ വീട്ടിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടാ. അല്ല, കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത് അതിന്റെ സ്വന്തം മാമനും മാമിയോ? അതുകൊണ്ട് നരേട്ടിനെക്കാളും കുഞ്ഞിനു മേൽ അവകാശം അവർക്കാ. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇത്രയും നാളും ഇല്ലാത്തൊരു മാമനും മാമിയും. മോചിതക്കറിയാമോ, കുഞ്ഞിനെ പിച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ശേഷം അതിനെ ആർക്കൊപ്പം നിർത്തണമെന്നറിയാതെ കുഴങ്ങിയ നാളുകൾ ഉണ്ടായിരുന്നു. അന്നു ഈ മാമനെ മാമിയെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ രണ്ടെണ്ണം അറിഞ്ഞിട്ട് അവരെ സമീപിച്ചപ്പോഴൊക്കെ നിരാശയായിരുന്നു ഫലം എനിക്ക്. എന്നിട്ട് പെട്ടെന്ന് വന്നിരിക്കാം പുതിയ ബന്ധങ്ങൾ പറഞ്ഞ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ.
ഈശ്വര, അതിനിപ്പോ എന്താ സംഭവിച്ചു കാണുമെന്തോ? ചിനുമോളുടെ പേരില് ശാന്തി തീരം ട്രസ്റ്റ് നല്ലൊരു തുക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 10-70 ലക്ഷം രൂപ വരും. സ്വാഭാവികമായും ഇത്തരക്കാര് സ്വത്തിനും പണത്തിനും വേണ്ടി തന്നെയാ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത് തർക്കമില്ലാത്ത കാര്യമാ. അതാണ് എന്റെ ആദി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അന്ന് ഭിക്ഷക്കാരി പെരുമാറിയതുപോലെ കൊച്ചിനെ അവരെന്തെങ്കിലും ചെയ്യും. ഈ ഗാന്ധാരി മകളും ഒക്കെ എന്താ ഇങ്ങനെ പെരുമാറിയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അവർക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ വിടാതിരിക്കാമായിരുന്നു. പെട്ടെന്ന് വന്ന രണ്ടുപേർക്കൊപ്പം എന്തായാലും കുഞ്ഞു പോകണമെന്ന് പറയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് അവർക്ക് കുഞ്ഞിനെ അവിടെ നിർത്താവുന്നതേ ഉള്ളൂ. എന്നിട്ടും അവരത് ചെയ്തില്ല. ചിന്നമോളെന്ന് വെച്ചാ ഗാന്ധാരി അമ്മയ്ക്ക് മോൾക്കും ജീവനാ. അതുപോലെ തന്നെയാ മോൾക്ക് എന്നെയും. അതുകൊണ്ട് തന്നെയാ എന്നെ കാണാതായപ്പോ മോളെ സങ്കടപ്പെട്ടത്. അങ്ങനെ പോയാ മോളെ ചിലപ്പോ ഞാൻ ചെന്ന് വിളിക്കുമ്പോ എനിക്കൊപ്പം പോരുമെന്ന് അവർ ഭയന്ന് കാണും. അതുകൊണ്ടായിരിക്കും സ്വന്തം മാമനും മാമിയും ചെന്നപ്പോ പെട്ടെന്ന് അവർക്കൊപ്പം കൊച്ചിനെ വിട്ടത്. ചിലപ്പോ അത് ശരിയായിരിക്കും. ഇത് നല്ലതിനാണെന്ന് ഞാൻ പറയും നരേട്ടാ. നേരത്തെ നരേട്ട ചെന്ന് വിളിച്ചാലും മോൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഇപ്പോ ദുഷ്ടചിന്തയോടെയാ കുഞ്ഞിനെ മാമനും മാമിയും കൂട്ടിക്കൊണ്ടു പോയതെങ്കിൽ ചിനുമോള് അച്ഛനെന്ന് വിളിക്കുന്ന നരേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തില് നരേട്ടൻ ചെന്ന് വിളിച്ചാൽ കുഞ്ഞു ഓടി വരികയും ചെയ്യും. ഇനി കൊച്ചിനെ കൂടി രണ്ടര കടന്നു കളയുമെന്തോ? കടന്നു കളഞ്ഞാലും നമുക്ക് പിടിക്കാമല്ലോ നരേട്ടൻ വിഷമിക്കാതെ. ഇനി ശാന്തി തീരത്തേക്ക് ഞാൻ മോളെ വിടില്ല. കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ മോചിതയ്ക്കൊപ്പം നിർത്തു അവളെ. നിർത്തുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ മുൻപ് പറഞ്ഞ വാക്ക് പാലിക്കണം. ഇടയ്ക്കൊക്കെ മോളെ കാണാൻ വരാവൂ, അവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനൊരാഗ്രഹം എനിക്കുണ്ട്, എങ്കിലും ഞാൻ ശല്യം ചെയ്യില്ല. ഇടയ്ക്ക് മോളെ ഒന്ന് കാണാനുള്ള അവസരം തന്നാ മതി. അല്ലെങ്കിൽ തന്നെ നെഞ്ചിനകത്ത് ആഗ്രഹങ്ങൾ കൂട്ടിവെച്ച ഒരുപാട് വിഷമിക്കേണ്ടി വരും. ഇടയ്ക്ക് പ്രതീക്ഷ തരികയും പിന്നെ നിരാശനാക്കുകയും ചെയ്യുന്ന സ്വഭാവം മോചിതയ്ക്കുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടാവുന്നത് എന്നെ നരേട്ടൻ ചീറ്റ് ചെയ്തെന്ന് തോന്നുമ്പോഴാ. ദാനമായി തന്ന കരള് കൊണ്ടാണ് എന്റെ ജീവിതം എന്നുള്ള ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം ചതിക്കില്ല ഞാൻ മോചിതയെ. വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല, അത്രയെങ്കിലും മനസ്സിലാക്കണം. ഇവിടുന്ന് മാറാൻ വല്ല പരിപാടി ഉണ്ടോ? അങ്ങനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഇനിയിപ്പം മാറും, കാരണം ഇവിടെ ചിലരുടെ വേലകളൊന്നും നടക്കുന്നില്ലല്ലോ. ഓ, അല്ലെങ്കിൽ ഞാൻ ആരെയും വേല വെച്ചിട്ടൊന്നുമില്ല. അത് കുറച്ചുകൂടെ ഉറക്കെ പറയണം. ഓ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയാ രഘന. എന്താ പാപ്പാ? മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് വരുമോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആ പറയാനുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ബാപ്പ വന്നത്. എങ്ങനെ ചെല്ല്. വീട്ടുകാരൊക്കെയായിട്ട് ഉടക്കി ഒറ്റയ്ക്ക് ജീവിക്കുക. എന്നാലും അന്തസ്സായിട്ടല്ലോടോ ജീവിക്കുന്നത്. കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട്, ആർക്കും പണി കൊടുക്കാതെ. ചിലർക്ക് കേൾക്കേണ്ടത് കേട്ടാലേ ഉറക്കം വരുള്ളൂ കുറുപ്പ് സാറേ. ഇപ്പോഴും ഇവിടെ തനിക്ക് തുടരാൻ കഴിയുന്നത് തന്നെ തന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. കഴിഞ്ഞ 2 മാസത്തെ കണക്ക് നോക്ക്, കമ്പനിക്ക് 60 ലക്ഷം രൂപ ലാഭമാണ്. അത് കാണാനില്ല, എങ്ങോട്ടാ പോയത്?
എന്റെ കീശയിലോട്ടാണെന്ന് നിന്റെ മാഡം പറയുന്നു. പിന്നെ അവരൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഗാന്ധാരിയമ്മ നേരിട്ട് നിയമിച്ചതല്ലേ. മോളെ കൽബില് ഞമ്മൾ ആരും ഇല്ലാന്നറിയാം, എങ്കിലും മോൾ ഇനിയും നിരാശനാക്കി ഞമ്മളെ വിടരുത്. അങ്ങനെ വന്ന മോളുടെ ഉമ്മുമാന്റെ മയ്യത്തെടുക്കുന്നത് കാണ്ടി വരും മോക്ക്. സത്യാ മോളെ പറഞ്ഞത്, ഉമ്മുമ്മ തീരെ കിടപ്പില്ല. ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് മരുന്ന് കുടിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല എന്നാ. കാണേണ്ട ആള് കൺമുമ്പിലെത്തണം, എന്നാലേ ആ ഹൃദയമെടുപ്പ് നേരെയാവും. നിനക്കറിയാലോ മോള് ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പം വീണതാ. മനസ്സ് അത്രയ്ക്ക് പെടഞ്ഞു പോയതുകൊണ്ടാ. അതറിയാവുന്നുണ്ടല്ലേ, ഞാൻ ഉമ്മനെ കാണാൻ വന്നേ, അപ്പൊ എന്തിനാ എന്നെ ഓടിച്ചു വിട്ടേ? അന്നത്തെ സാഹചര്യം അതായി പോയി. അന്ന് മോക്ക് ആപത്തെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാലും ഞമ്മളും ഉമ്മയും വരൂലേന്. ഞമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ മോളെ, ഞങ്ങൾക്കൊക്കെ അത്രയ്ക്കല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്നാ ഓരോ ദിവസം കയ്യും തോറും നീ അടുത്തില്ലാത്തത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. വലിയ പെരുന്നാളിൻ്റെ അന്ന് ഉമ്മുമ്മയൊന്നും ഒരുക്കിയില്ല. സാധാരണ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ആയിഷ കരഞ്ഞോണ്ടും നിലവിളിച്ചോണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു. അയലത്തുള്ളവരും വീട്ടിലെ അവസ്ഥ അറിഞ്ഞ് എന്തൊക്കെയോ കൊണ്ടുവന്ന്. സാധാരണ അതല്ലല്ലോ പതിവ്. മോളുടെ ഉമ്മുമ്മ ബിരിയാണിയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കും, അത് അയൽക്കാർക്കൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞ ഓരൊക്കെ വീട്ടിലുണ്ടാക്കുന്നേക്കാളും അതാ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ഇത്തവണ ഉമ്മുമ്മ അടുക്കളയിൽ കയറാത്തതുകൊണ്ട് എല്ലാരും പലഹാരമൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നത്. അതിൻ്റെ മുമ്പിലിരുന്ന് എല്ലാരും ഒന്ന് കൈ തൊട്ടുന്നല്ലാതെ ആരും ഒന്നും കഴിച്ചില്ല. ഭക്ഷണം തൊണ്ടയിൽ നിറങ്ങുമ്പോ മോളുടെ മുഖം ഓർമ്മ വരും. അതെല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഉമ്മുമ്മ വീണുപോയത്. ഇനിയിപ്പം മോള് വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ബാപ്പേന്റെ അവസ്ഥ അത് തന്നെയാ. പിന്നെ നമ്മൾ രണ്ടുമാണല്ലോ മോളുടെ ശത്രുക്കള്. നമ്മളെ മയ്യത്തെടുത്തു കഴിഞ്ഞ മോളുടെ ഉമ്മാനെ ഒറ്റപ്പെടുത്തരുത്. ഓളെന്നും കശപിശയായിരുന്നു, വയക്കായിരുന്നു മോളെ കാര്യവും പറഞ്ഞു. അതുകൊണ്ട് ഓളെങ്കിലും മോള് കൂടെ കൂട്ടിക്കോളണം. അനക്ക് ഞമ്മളൊക്കെ വെറുക്കാം മോളെ, ഞമ്മക്കതിന് കയ്യൂല മരണം വരെ. അത് മനസ്സിലാക്കി തന്നു പറച്ചു. അതുകൊണ്ട് മോളെന്തായാലും വരണം അടുത്ത അവധി ദിവസം തന്നെ. ലീവ് ചോദിക്കാം, കിട്ടുവാണെങ്കിൽ ഇന്ന് എന്റെ ബാപ്പയ്ക്കൊപ്പം വരാം. മോളെ, മോള് സത്യാണോ പറഞ്ഞ്? ഉമ്മമാവ ശരി കിടക്കുമ്പോ കാണണമെന്ന് എനിക്കും തോന്നില്ലേ ബാപ്പ. എന്നാ മോള് ചെല്ല്, ഒന്നിച്ച് ചെന്ന് ഇറങ്ങുന്ന് ആടെ ആർക്കും പ്രതീക്ഷയില്ല. ഇന്നത്തോടെ മോളുടെ ഉമ്മുമ്മാന്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാവും. ഞാൻ ഇപ്പൊ വരാം ബാപ്പ. ചെല്ല്. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഉമ്മുമ്മാക്ക് വയ്യാന്നറിഞ്ഞ പോള് വന്ന്,
അവിടെയും വാശി കാട്ടൂന്നാ ഞമ്മൾ കരുതിയ. പടച്ചോന്റെ കൃപയോണ്ട് അതുണ്ടായില്ല. വലിയ പെരുന്നാളിന്റെ അന്ന് ഇവിടെ കൂട്ട കരച്ചിലായിരുന്നു. ഞാനും സന്തോഷിച്ചില്ല, കരഞ്ഞു ഒരുപാട്. എന്നുവെച്ചാ ഇതാദ്യമായിട്ടല്ലേ വലിയ പെരുന്നാളിന്റെ അന്ന് ഞാൻ ഇവിടെ ഇല്ലാണ്ട് പോയത്. നമ്മുടെ ഉമ്മ മൂള് വരലിന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്റെ കെട്ടിയൊക്കെ വയ്യ, ഓൾ ആശുപത്രിയിൽ അഡ്മിറ്റാ. ഓക്ക് കൂട്ടിരിക്കാൻ പോയിരിക്കുക ഉമ്മ. ബാപ്പ തനിച്ചാണ് വരുന്നതെങ്കിൽ അത് കാണാനുള്ള ശക്തിയില്ലാന്ന് പറഞ്ഞു പോയതാ. വിളിച്ചു പറ ഞാൻ വന്നു. പറയാം. മോള് കുറച്ച് കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പോണം. ബെന്റെ കെട്ടിയൊക്കെ പനി കൂടുതലാ. മോള് കയറി ചെല്ലുമ്പോ മോളുടെ ഉമ്മ അങ്ങ് ഞെട്ടണം. അല്ല ഉമ്മ എവിടെ? കിടപ്പല്ലേ മോളെ. ബാപ്പ അന്ന് വന്നുപോയ ശേഷം മരണം മരണം എന്നുണ്ടായിരുന്നു. രോഹിണി ചേച്ചിയും ലീന ചേച്ചിയും ജോസാറും അമ്മച്ചിയൊക്കെ അതേ അഭിപ്രായക്കാർ തന്നെയായിരുന്നു. ബാപ്പ വന്ന് വിളിക്കാതെ വരികയും ചെയ്തേനെ. നാം ഇത്തിരി വൈകിപ്പോയി. മോള് ചെല്ല്, ചെന്ന് ഉമ്മുമാനെ കാണ്. ചെല്ല്. ചെല്ല്. മനം പോലെ ഇനിയ മാംഗല്യം. ഈ ഇരുമനസ് കൂടിച്ചേരുമ്പോൾ ഇവൾ കൂടി എത്തണം ഇവർക്കരികിലേക്ക്. അത് സംഭവിക്കുന്നു. ഭർത്താവ് ഉദ്യോഗം അതിനി ഭാര്യയിൽ കാണാം. ഭർത്താവ് എന്താന്ന് ഇനി ഈ ഭാര്യ ശരിക്കുമറിയും.